ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാനൊരു ഓറിയോ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഓറിയോ ബിസ്ക്കറ്റുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. മൂന്ന് വലിയ പാക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്രീം പാർട്ടും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് പാർട്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു 330 ml പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അളവ് അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ജസ്റ്റ് കുതിർന്ന് കിട്ടുന്ന ഒരു പരിവായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുവരെ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ഇതാക്കി ഒന്ന് കുതിർത്തിയെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു ലൂസ് കൺസിസ്റ്റൻസി എത്തുന്ന വരെ നമുക്ക് ഈ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ വേണം ഇത് ഇളക്കാനായിട്ട്. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്നത് വരെ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഒരു പാക്കിന് ഒരു 110 ml പാലാണ് വേണ്ടത്. ഇപ്പം ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് നമ്മളുടെ ഈ ബാറ്ററിന്ന് പകുതി ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഈ ബട്ടർ പേപ്പർ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. A4 ഷീറ്റ് വെച്ചിട്ട് A4 ഷീറ്റിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് അമർത്തിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ബട്ടർ പേപ്പർ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പവും വരുന്നില്ല. രണ്ടും ഞാൻ കാണിക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ടും വെക്കാതെയും ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കിനി സ്റ്റവിലോട്ട് മാറ്റാം. ഒരു തട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം ഫ്രൈ പാൻ വെക്കാനായിട്ട്. ഇതൊന്ന് മൂടി കൊടുക്കുക. ഈ ഹോള് വരുന്നില്ലേ, ആ ഭാഗത്ത് നമുക്കൊരു പേപ്പർ ഇങ്ങനെ ചുരുട്ടി ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അടുത്ത സെറ്റ് ബട്ടർ പേപ്പർ ഇല്ലാതെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് നിർബന്ധമില്ല, എന്നാലും ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലത്തെ ക്രീമിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി ക്രീമായി നമുക്ക് കേക്കിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട്. ഇനി അടുത്ത് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടിയും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് തന്നെയാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് കേക്കിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ളതാണ്, മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം നന്നായി തണുത്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ക്രീമെല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ലെയർ വെക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ലെയർ കൊടുക്കാം. അതിനുശേഷം കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ആ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊരു 10 മിനിറ്റ് സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ മിക്സിയിൽ തന്നെയാണ് കേട്ടോ വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കുന്നത്. തണുത്ത പാലിൽ വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ടാണ്. ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി, അപ്പോൾ അടിപൊളി വിപ്പിംഗ് ക്രീം റെഡിയാവും. കുറച്ച് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ നല്ല സെറ്റായി കിട്ടും കേട്ടോ. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് പേരെഴുതിയെടുക്കാം. എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത്. കാരണം അവൾക്ക് ക്രീമുള്ളതൊന്നും വലിയ ഇഷ്ടമല്ല, അപ്പോൾ ഇതാവുമ്പോൾ അവൾക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമാവും. അവൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇനിയും ഉണ്ടാക്കി തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഇപ്പതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ, വലിയ കാര്യത്തിൽ ഡെക്കറേഷൻ ഒന്നും അറിയില്ല, എന്നാലും അറിയുന്ന ചെറിയ ഒരു രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വിചാരിച്ചു. നല്ല ടേസ്റ്റുള്ള കേക്കാണ്, അതുപോലെ തന്നെ നമുക്ക് അളവും ഇതൊന്നും കറക്റ്റായിട്ട് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.